വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തലയിൽ ചൊറിച്ചിൽ, താരൻ എന്നിവയൊക്കെ ഉണ്ടാകുന്നതിന് നല്ലതാണ്. ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്താൽ തലയിൽ ചൊറിച്ചിലും മുടി കൊഴിച്ചിലും എല്ലാം പെട്ടെന്ന് കുറയുന്നതാണ്. അതിനു വേണ്ടി നമുക്ക് അര കപ്പ് ഉലുവ, ഒരു കപ്പ് ചെറുപയറ്, കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് നെല്ലിക്കാപ്പൊടി, കറ്റാർവാഴ, നീല അമരി ഇവയെല്ലാം എടുക്കാം. നമ്മൾ ചെറുപയർ ഏതളവിലാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് ഉലുവ എടുക്കേണ്ടത്. ഇത് നല്ലവണ്ണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ ചെറുപയറും ഉലുവയും പൊടിച്ചെടുത്തത്. ഈ പൊടി രണ്ട് സ്പൂൺ ഇടുക, നമുക്ക് ആവശ്യമുള്ള അത്ര ഇടുക. ഇതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി, പിന്നെ നീല അമരീൻ്റെ ഇല, അത് ഉള്ളവർ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഞ്ഞിവെള്ളം ചേർക്കാം, ആവശ്യത്തിന് കഞ്ഞിവെള്ളം ചേർക്കാം. ഇത് തലേ ദിവസമുള്ള കഞ്ഞിവെള്ളമാണെങ്കിലാണ് കൂടുതൽ നല്ലത്. പിന്നെ കറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സാക്കി മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇതേപോലെ ഇതിലേക്ക് ചുരണ്ടി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് എല്ലാം ഞാൻ അരച്ച് നല്ലവണ്ണം അരയണം. ഇതേപോലെ നല്ലവണ്ണം അരച്ച് കൊണ്ട് വെച്ചതാണ്. ഇത് തലയിൽ ഒരു 15 മിനിറ്റ് തേച്ച് വെക്കുക, അതിനുശേഷം കുളിക്കാം. ഇത് തലവേദന, പല്ലുവേദന അങ്ങനെയൊന്നുള്ളവർക്ക് തേച്ചാൽ ചിലപ്പോൾ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊന്നും തേക്കണ്ട, അല്ലാത്തവർ തേച്ചാൽ മതി. ചെറുപയറും ഉലുവയും ഇതേപോലെ പൊടിച്ച് നല്ലവണ്ണം കാറ്റ് കടക്കാതെ ടിന്നിലിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബാക്കി ചേരുവകൾ ചേർത്ത് അരച്ചെടുത്ത് തേക്കാവുന്നതാണ്. ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ചേർക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ അതേപോലെ നെല്ലിക്ക പൊടിയല്ലാതെ ഉള്ളതാണ് കിട്ടുന്നതെങ്കിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി. ഇതേപോലെ പൊടിച്ച് വെക്കാതെ ഉലുവയും ചെറുപയറും കുതിർത്ത് വെക്കുക. ഒരു 3 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിവാക്കി വെക്കാം. അത് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് മുളച്ച് വരും. ആ മുളച്ച് വന്ന ഉലുവയും ചെറുപയറും ബാക്കി ചേരുവകൾ ചേർത്ത് അരച്ചെടുക്കാം. അത് കുറച്ചുകൂടെ ഗുണമുണ്ടാവും, മുളച്ച് വരുമ്പോൾ കുറച്ചുകൂടെ ഗുണമുള്ളതായിരിക്കും. അത് ഓരോ ദിവസത്തേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അതേപോലെ തേച്ചാലും നല്ലതാണ്. ഇത് മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഇത് ഞങ്ങൾ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ പാക്കാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.